വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിയമം അനുസരിക്കാനുള്ളതല്ല ലംഘിക്കാനുള്ളതാണെന്ന് പറയുന്ന വൈദികരെയും മറ്റു പലരെയും നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പം നിയമം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഏത് നിയമം എടുത്താലും അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പൊതുനന്മയ്ക്കാണെന്നത് മനസ്സിലാക്കാതെ അധികാരി പറഞ്ഞാൽ കേൾക്കുകയല്ല, ഞങ്ങൾ പറയുന്നതനുസരിച്ച് അധികാരി നിയമം തിരുത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന വൈദികരെ കാണുമ്പോൾ നമ്മൾ എന്നാ പറയണ്ടേ? പിന്നെ അൽമാരെ പറ്റി എന്നാ പറയാനിരിക്കുന്നത്? അൽമാരെ നയിക്കേണ്ട വൈദികർ തന്നെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ശിക്ഷാ നിയമത്തിൻ്റെ പ്രസക്തി. അപ്പോൾ കർത്താവ് ചാട്ടയെടുത്തെങ്കിൽ, ഇന്ന് മാർപ്പാപ്പ ശിക്ഷാ നിയമവും ശിക്ഷാ നടപടിക്രമവും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മെത്രാന്മാർ, സിനഡ് ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ റോള് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആനുകാലിക ലോകത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ ഒന്നുകൂടി വരാം. ഉദാഹരണത്തിന് December 23-24 തീയതികളിൽ എറണാകുളത്ത് ബസ്ലിക്കായി നടന്ന കാര്യങ്ങളെപ്പറ്റി പലരെന്നോട് ചോദിച്ചു. ആദ്യമായിട്ട് ഇന്ന് ഞാൻ കമൻ്റ് ചെയ്യാം. അതിനകത്ത് പൗരസ്ത്യ കാനൻ നിയമത്തിൽ 1443 ഒരു കാര്യം പറയുന്നുണ്ട്. 1443 പറയുന്നത് വിശുദ്ധ കുർബാനയുടെയോ മറ്റു കൂദാശകളുടെയോ പരികർമ്മം കപടമായി നടത്തിയിട്ടുള്ള ഒരു വ്യക്തി വലിയ മഹറോൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ കപടമായി നടത്തുക എന്നുള്ള ഇംഗ്ലീഷ് സിമുലേഷൻ എന്നുള്ള ഒരു വാക്കിൽ നിന്ന് വന്നതാണ്. ഇത് നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മുടെ കോടതികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതേ കാര്യമാണ് ഇവിടെ 1443 പറയുന്നത്. അപ്പോൾ ലക്ഷ്യം വേറെ എന്താണെങ്കിൽ അപ്പോൾ വേറൊരു ലക്ഷ്യത്തോടുകൂടി കപടമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുക. അപ്പോൾ ഈ 23-24 December 2022 ബസലിക്കായി നടന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. അവിടെ കുറേ വൈദികർ, അവരാ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ അനുവാദമുള്ളവരല്ല, അനുവാദം കിട്ടിയവരല്ല, ഒരു മറ്റു പള്ളികളിലെ വികാരിമാരോ മറ്റു ജോലി ചെയ്യുന്നവരാണ്. അവരവിടുത്തെ പള്ളിയുടെ അധികാരി അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ കയറി കുർബാനയിലുമാണ്. ഒരു കുർബാനയല്ല, 10-16 മണിക്കൂർ നേരം കുർബാന, ഒരു കുർബാനയ്ക്ക് ശേഷം അടുത്ത കുർബാന, അതെല്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അവർക്കൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടാത്തോന്ന്. ഇനി അത് ശിക്ഷാ നടപടി അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, കോടതി കേസ് വരണം, അതെല്ലാം വരട്ടെ. അപ്പോൾ അവരുടെ ഉദ്ദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ആ കത്തീൻ്റെ പിള്ളയുടെ അഡ്മിനിസ്ട്രേറ്റർ കയറി കുർബാനയല്ലാൻ അവസരം കൊടുക്കരുത്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുർബാനയില്ല. വീണ്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. പോലീസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അത്രയും നേരം പോലീസ് ഇവരെ മാറ്റിയല്ല, കാരണം ഒരു ദിവ്യകർമ്മം പരികർമ്മം ചെയ്യുന്ന നേരത്ത് പോലീസ് നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു തൊടില്ല. അപ്പോൾ കുർബാന ചെല്ലാതെ അവിടെ നിൽക്കുന്നത് കണ്ടാൽ പോലീസ് ചിലപ്പോൾ ഇറക്കി വിടും. അപ്പോൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനും അഡ്മിനിസ്ട്രേറ്റർ കുർബാന ചെല്ലിക്കാതിരിക്കാനും വേണ്ടിയാണ് അവർ കുർബാന പരികർമ്മം ചെയ്തെങ്കിൽ അത് കപടമായി പരികർമ്മം ചെയ്തതാണ്. സിമുലേഷനാണ്. സിമുലേഷന് വളരെ ഗൗരവമായിട്ടുള്ള ശിക്ഷയുണ്ട്. അതിന് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മഹറോൻ ശിക്ഷ വരെ കൊടുക്കാമെന്ന് ഇവിടെ പറഞ്ഞിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു പൗരസ്ത കാനൻ നിയമമുണ്ട്, ലത്തീൻ കാനൻ നിയമമുണ്ട്. ഇതുകൂടാതെ മാർപ്പാപ്പയുടെ പ്രത്യേക ഒരു നിയമം കൂടിയുണ്ട്, ശിക്ഷാ നിയമം കൂടിയുണ്ട്. അത് മോർ ഗ്രേവ് ഡെലിക്സ്, അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷയാണ്. ആ ശിക്ഷ കൊടുക്കുന്നത് വത്തിക്കാനിൽ തന്നെയുള്ള ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് ആണ്. അപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത കേസുകൾ വത്തിക്കാൻ തന്നെ നേരിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ 23-24 December എറണാകുളം നടന്ന കാര്യങ്ങൾ ശിക്ഷ അവിടുത്തെ ബിഷപ്പ് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തില്ലെങ്കിൽ, അഥവാ സിനഡ് ഇടപെട്ടില്ലെങ്കിൽ മാർപ്പാപ്പയുടെ കാര്യാലയങ്ങൾ ഇടപെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ വരും. 3 വർഷത്തിനുള്ളിൽ ആർക്ക് വേണമെങ്കിൽ റോമിലെ ഈ വിവരം അറിയിക്കാം. ഇങ്ങനെ ഒരു വളരെ ഗൗരവമായിട്ടുള്ള ശിക്ഷ. അതിനകത്ത് ഈ ഇതിനകത്തെ 3-ാമത്തെ ഖണ്ഡികയിലാണ് ഇത് തന്നെ Article 3 പറയുന്നത്, ദി സിമുലേഷൻ ഓഫ് ദ സെയിം എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ കപടമായിട്ട് ബലിയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്നും കൂടാതെ തന്നെ മേലധികാരികളെ ധിക്കരിച്ചാൽ, തുടർച്ചയായിട്ട് ധിക്കരിച്ചാൽ, അതുപോലെ തന്നെ അൺലോഫുൾ ആക്ടിവിറ്റീസ് നടത്തിയാൽ, ഇതിനെല്ലാം ശിക്ഷാ നിയമത്തിൽ വകുപ്പുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശിക്ഷാ നിയമം എന്ന് ചോദിച്ചിട്ടുണ്ട്? ഇങ്ങനെ ചെയ്യുന്നവരെ നിലക്ക് നിർത്തണം. അതിന്റെ കൂട്ടത്തിൽ ഒന്നോട് ചേർത്ത് പറയാം. അതിൽ ജനങ്ങൾ ചെയ്തത് തെറ്റാണോ, ലേ പീപ്പിൾ ചെയ്തത് തെറ്റാണോ എന്നുള്ള ചോദ്യമുണ്ട്. അവർക്കെതിരെയാണ് ഇപ്പം മീഡിയ മുഴുവൻ. നമ്മുടെ ഒരു വീട്ടിൽ അന്യായമായിട്ട് ഒരാൾ ഒന്ന് കയറിയിരുന്നാൽ നമ്മൾ ഇറക്കി വിടിയല്ലേ? തോന്നിയ ദിവസം ചെയ്ത് ഇറക്കി വിടിയല്ലേ? ആ ഇടവക്കാരാണ് അവരെ കയറി ചെന്നത്. അവർക്കവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ആ ദൈവാരാധന കിട്ടുന്നതിന് പകരം
അങ്ങനെ ദിവാരാധന നടത്താൻ ഏൽപ്പിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ എന്നെ അത് ചെയ്യാൻ സമ്മതിക്കാതെ രാത്രിയും പകലും തുടർച്ചയായിട്ട് ബലിയർപ്പിക്കുന്ന കാണുമ്പോൾ അത് കപടമായി ബലിയർപ്പണമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുതന്നെ അതിലൊരു സഹോദരി അൾത്താരയുടെയൊക്കെ കയറി പോവുകയും അച്ഛന്മാരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോ കണ്ടു. ആ സഹോദരിയുടേതായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സഹോദരി കാസായിക്കകത്ത് നോക്കിയും കാസായിക്കകത്ത് ഒരു ഓസ്തി ഒടിച്ചിട്ടിട്ട് മാത്രമേ ഉള്ളല്ലോ, അതെവിടെ തിരിരക്തമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും വലിയ വലിയ ശിക്ഷാ നിയമങ്ങളുണ്ട്. രണ്ട് മാറ്ററും, അതായത് ഓസ്തിയും തിരിരക്തവും, ബ്രെഡ് ആൻഡ് വൈൻ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒന്ന് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അതിന് പകരം ശിക്ഷയും അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഡിസ്മിസ് ഫ്രം ക്ലിയർ സ്റ്റേറ്റ് റീപൊസിഷനൊക്കെ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത രക്തം, തിരിരക്തം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ബ്രെഡ് വീണ്ടും അടുത്ത കുർബാനയ്ക്ക് ഉപയോഗിച്ചാൽ അത് സാത്താൻ പൂജയാണ്. അപ്പൊ അതിനകത്തൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെയാണെന്ന് തോന്നിയ വിശ്വാസികൾ അല്ല അൽമാരുടെ ഒരു കൂട്ടര് അവരെ ചെന്ന് ഞാൻ കണ്ട വീഡിയോയിൽ ഒന്നും കാസ എടുത്തറിയുന്നതോ കോൺസെൻട്രേറ്റർ ഹോസ്റ്റ് എടുത്തിടുന്നോ ഒന്നും കണ്ടിട്ടില്ല. അൾത്താര് തള്ളി മാറ്റി, വിരി മാറ്റി, ഇവരെ പിടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഇവരെ ചെയ്ത പണി തെറ്റാണെന്ന് കണ്ടപ്പോൾ വിശ്വാസികൾ ചെയ്തതായിട്ട് അവരും ചെയ്യരുതായിരുന്നു. പക്ഷെ അവരുടെ ക്ഷമ നശിച്ചു. അവർ മിക്കവാറും പോലീസിനോട് പറഞ്ഞാണ് പിടിച്ചു മാറ്റാൻ. അഡ്മിനിസ്ട്രേറ്റർ പോലീസിനോട് പറഞ്ഞതാണ്, പോലീസ് പറഞ്ഞാണ് ഒരച്ഛൻ കുർബാന ഇല്ലുമ്പോൾ ഞങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല. പോരെങ്കിൽ തലേദിവസം നമ്മൾ കണ്ടതാണ്, അതായത് പോലീസ് അങ്ങോട്ട് കയറുന്ന നേരത്ത് ഒരാൾ ആക്രോശിക്കുന്നു, അക്രൈസ്തവൻ ഇവിടെ കയറാൻ പാടില്ല എന്ന് ആക്രോശിക്കുന്നു. അപ്പൊ പോലീസിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളുടെ ആയിട്ടുള്ള അൽമായര് ക്ഷമ നശിച്ചപ്പൻ ചെയ്തത് വൈദികർ ചെയ്ത കപടമായ ബലിയർപ്പണത്തെക്കാളും വലിയ തെറ്റല്ല ഏതായാലും. അപ്പോൾ ശിക്ഷണത്തിലൂടെ ഡിസിപ്ലിനിങ്ങിലൂടെ നന്നാക്കി എടുക്കേണ്ട ചില അവസരങ്ങളുണ്ട്, അത് ചെയ്യണം. അത് ചെയ്യാതിരുന്നതിന്റെ, വർഷങ്ങളായിട്ട് ചെയ്യാതിരുന്നതിന്റെ കർത്താവിന്റെ കാരണത്തെ പറ്റി പറയുമ്പോൾ ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്പ്ലേസ്ഡ് കമ്പാഷൻ, അത് ശരിയല്ല. ഇപ്പൊ കമ്പാഷന്റെ പേരിൽ ഏത് തെമ്മാടിത്തരത്തെയും നമ്മൾ കൊണ്ടോൺ ചെയ്യുന്ന അത് ആ ഓട്ടെ എന്ന് വെക്കുന്നത് ശരിയല്ല. ക്ലിയർ സിഗ്നൽസ്, അത് അതിർത്തി ഉണ്ടെന്നുള്ളത്, അത് പറയാൻ വിട്ടുപോയതിന്റെ, ഒത്തിരി കാലമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നതിന്റെ. പിന്നെ ഏതായാലും കർത്താവിന്റെ ഹൃദയം പത്രോസിന് മനസ്സിലായില്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. കർത്താവിന്റെ ഹൃദയം, കർത്താവിന്റെ കരുണയും മനസ്സിലായ പത്രോസ് അനനിയ ശപ്പീറമാരോട് എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേർ ഇസ് നോ കോംപ്രമൈസ് വിത്ത് ഈവിൾ. അതുകൊണ്ട് കുർബാന പരികർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? വേറൊരു അച്ഛൻ അവിടെ കയറാതിരിക്കാൻ വേണ്ടി, അവിടുത്തെ അധികാരി അവിടെ കയറാതിരിക്കാൻ വേണ്ടി കുർബാന പരികർമ്മം. എപ്പോഴാണ്? രാത്രിയും പകലും കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുന്ന അച്ഛൻ മാറിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ തുടർന്ന് വീണ്ടും ചെല്ലുന്നു. ഇതെന്ത് കുർബാനയാണ്? ഒരച്ഛൻ ഒരു ദിവസം ഒരു കുർബാനയല്ലാൻ അവകാശമുണ്ട്, ഒരു കുർബാന. പക്ഷെ എവിടെയല്ല അവകാശം? അനുവാദമുള്ള ഒരു അൾത്താരയിൽ. ഇവിടെ അനുവാദം ഇല്ലാത്ത അൾത്താരയിൽ അതിക്രമിച്ച് കയറിയതാണ്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 499 ആണെന്ന് എന്റെ വിചാരം. അതായത് ക്രിമിനൽ ഹൗസ് ട്രസ്പാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് അവകാശമില്ലാത്ത ഒരാടത്ത് ഇടിച്ചു കയറുക, അതല്ലേ അവിടെ നടന്നത്? സിവിൽ ലോയും ക്രിമിനൽ ലോയും കത്തോലിക്കാ സഭയുടെ നിയമം എല്ലാം ലംഘിച്ചതാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന മുന്നോട്ടുള്ള വീഡിയോകൾ അതേസമയത്ത് നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ചാനൽ എത്തിക്കുക. നന്ദി, നമസ്കാരം.